ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ബയോളജിയിൽ നിന്നും ജ്ഞാനേന്ദ്രിയങ്ങൾ എന്നതാണ്. സെൻസ് ഓർഗൻസ് എന്നും അറിയപ്പെടുന്നുണ്ട്. കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക് തുടങ്ങിയവയാണ് നമ്മുടെ സെൻസ് ഓർഗൻസ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇന്നും 10 ചോദ്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ലപോലെ പഠിച്ചതിന് ശേഷം മാത്രം എക്സാം അറ്റൻഡ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശം ഏത്? ഓപ്ഷൻ എ റോഡ് കോശം, ഓപ്ഷൻ ബി കോൺ കോശം, ഓപ്ഷൻ സി ഇവയൊന്നുമല്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പൂച്ച, നായ എന്നിവയുടെ കണ്ണുകൾ തിളങ്ങാൻ കാരണമായ പാളി ഏത്? ഓപ്ഷൻ എ സ്ക്ലീറ, ഓപ്ഷൻ ബി ടപ്പീറ്റം, ഓപ്ഷൻ സി ഐറിസ്. മൂന്നാമത്തെ ചോദ്യം, കോർണിയ ഈർപ്പരഹിതവും അധാര്യവുമായി തീരുന്ന അവസ്ഥ. ഓപ്ഷൻ എ നിശാന്തത, ഓപ്ഷൻ ബി അസറ്റിക് മാക്റ്റിസം, ഓപ്ഷൻ സി സിറോഫ്താൽമിയ. നാലാമത്തെ ചോദ്യം, ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? ഓപ്ഷൻ എ മാലിയസ്, ഓപ്ഷൻ ബി ഇൻകസ്, ഓപ്ഷൻ സി സ്റ്റേപ്പീസ്. അഞ്ചാമത്തെ ചോദ്യം, മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദപരിമിതി. ഓപ്ഷൻ എ 20 Hz-ഉം 20,000 Hz-ഉം ഇടയിൽ, ഓപ്ഷൻ ബി 2000 Hz-ഉം 20,000 Hz-ഉം ഇടയിൽ, ഓപ്ഷൻ സി 2 Hz-ഉം 20 kHz-ഉം ഇടയിൽ. ആറാമത്തെ ചോദ്യം, വെസ്റ്റിബ്യൂളിലെ ചുണ്ണാമ്പ് തരികൾ ഏതാണ്? ഓപ്ഷൻ എ യൂട്രിക്കിൾ, ഓപ്ഷൻ ബി സാക്യൂൾ, ഓപ്ഷൻ സി ഓട്ടോലിത്ത്. ഏഴാമത്തെ ചോദ്യം, നാവിൻ്റെ മുൻഭാഗത്തുള്ള സ്വാദുമുകുളങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന രുചി ഏതാണ്? നാവിൻ്റെ മുൻഭാഗത്തുള്ള സ്വാദുമുകുളങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന രുചി. ഓപ്ഷൻ എ പുളി, ഓപ്ഷൻ ബി ഉപ്പ്, ഓപ്ഷൻ സി മധുരം. എട്ടാമത്തെ ചോദ്യം, എക്സിമ ബാധിക്കുന്ന അവയവം ഏതാണ്? ഓപ്ഷൻ എ ത്വക്ക്, ഓപ്ഷൻ ബി നാക്ക്, ഓപ്ഷൻ സി മൂക്ക്. ഒമ്പതാമത്തെ ചോദ്യം, മൂക്കിലെ രക്തസ്രാവം അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആൽബനിസം, ഓപ്ഷൻ ബി എപ്പിസ്റ്റാക്സിസ്, ഓപ്ഷൻ സി അനോസ്മിയ. പത്താമത്തെ ചോദ്യം, ത്വക്കിന് നിറം നൽകുന്ന വർണ്ണ വസ്തു ഏതാണ്? ഓപ്ഷൻ എ ക്ലോറോഫിൽ, ഓപ്ഷൻ ബി സാന്തോഫിൽ, ഓപ്ഷൻ സി മെലാനിൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 10 ചോദ്യങ്ങൾ. നമുക്കിതിനെ ഓരോന്നിൻ്റെയും ഉത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാകുന്ന കോശം ഏതാണ്? ഓപ്ഷൻ എ റോഡ് കോശമാണ് മങ്ങിയ പ്രകാശത്തിന് നമുക്ക് കാഴ്ച സാധ്യമാക്കുന്നത്. അപ്പോൾ തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശം ഏതാണെന്ന് ചോദിച്ചാൽ അത് കോൺ കോശമാണെന്നും ഓർത്തിരിക്കുക. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, പൂച്ച, നായ എന്നിവയുടെ കണ്ണുകൾ തിളങ്ങാൻ കാരണമായ പാളി. നമുക്കറിയാം രാത്രിക്കായിട്ടുണ്ടെങ്കിൽ അവരുടെ കണ്ണുകൾക്കൊക്കെ നല്ല തെളിച്ചുണ്ടായിരിക്കും. അപ്പോൾ അതിന് കാരണം എന്താണ്? ഓപ്ഷൻ ബി ടപ്പീറ്റം ആണ്. അതിൻ്റെ പൂച്ച അല്ലെങ്കിൽ നായ എന്നിവയുടെ കണ്ണുകളൊക്കെ തിളങ്ങാനായിട്ട് കാരണം. ഇനി ഇവിടെ സ്ക്ലീറ തന്നിട്ടുണ്ട്. സ്ക്ലീറ എന്ന് പറയുന്നത് ദൃഢപടലമാണ്, കണ്ണിൻ്റെ ഏറ്റവും പുറമേയുള്ള പാളിയാണിത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെയൊക്കെ ലെൻസിന് മുൻപിൽ ഒരു മറ പോലെ കാണപ്പെടുന്നതാണ് ഐറിസ് എന്നത്. മൂന്നാമത്തെ ചോദ്യം, കോർണിയ ഈർപ്പരഹിതവും അധാര്യവുമായി തീരുന്ന അവസ്ഥ. ഓപ്ഷൻ സി സിറോഫ്താൽമിയയാണ് കോർണിയ ഈർപ്പരഹിതവും അധാര്യവുമായി തീരുന്ന അവസ്ഥയെ പറയുന്ന പേര്. വിറ്റമിൻ എയുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗം എന്നതിൽ നമുക്ക് കാണാവുന്നതാണ് ഈ സിറോഫ്താൽമിയയും നിശാന്തതയും. അസറ്റിക് മാറ്റിസം എന്നാൽ വിഷമദൃഷ്ടി. ഓക്കെ, വിഷമദൃഷ്ടിയാണ് അസറ്റിക് മാറ്റിസം. നിശാന്തത എന്നാൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്നാണ് അറിയപ്പെടുന്നത്. അതും വൈറ്റമിൻ എയുടെ അഭാവം കൊണ്ടുണ്ടാകുന്നതാണ്. സിറോഫ്താൽമിയ കൂടുതലും കണ്ടുവരുന്നത് കുട്ടികളിലാണ്.
നാലാമത്തെ ചോദ്യം, ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത്? ചെവിയിൽ മൂന്ന് അസ്ഥികളാണുള്ളത്, മധ്യകർണത്തിലാണ് ഇവ ഉള്ളത്. അതിൽ സ്റ്റേപ്പീസ് ആണ് ശരീരത്തിൽ തന്നെ ഏറ്റവും ചെറിയ അസ്ഥി. അഞ്ചാമത്തെ ചോദ്യം, മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദപരിമിതി 20 Hz ഇരുപതിനായിരം Hz ഇടയിലാണ്. ആറാമത്തെ ചോദ്യം, വെസ്റ്റിബ്യൂളിലെ ചുണ്ണാമ്പ് തരികൾ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ഓട്ടോലിത്താണ് വെസ്റ്റിബ്യൂളിലെ ചുണ്ണാമ്പ് തരികൾ എന്ന് അറിയപ്പെടുന്നത്. വെസ്റ്റിബ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെവിയുടെയൊക്കെ ഒരു ഭാഗം തന്നെയാണ്. ഈ വെസ്റ്റിബ്യൂളിലുള്ള രണ്ട് ഭാഗങ്ങളാണ് യൂട്രിക്കിളും സാക്യൂളും. ഓക്കെ, നാവിൻ്റെ മുൻഭാഗത്തുള്ള സ്വാദുമുകുളങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന അവസ്ഥ അല്ലെങ്കിൽ രുചി എന്താണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി മധുരമാണ്. മധുരമാണ് നാവിൻ്റെ മുൻഭാഗത്തുള്ള സ്വാദുമുകുളങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന രുചി. എന്നാൽ നാവിൻ്റെ ഉൾവശത്തായിട്ട്, ഉൾവശത്താണ് അല്ലെങ്കിൽ നാവിൻ്റെ ഏറ്റവും അറ്റത്താണ് കയ്പ്പിന് കാരണമാകുന്ന സ്വാദുമുകുളങ്ങൾ കാണപ്പെടുന്നത്. പുളിക്കും എരിവിനും ഒക്കെ കാണപ്പെടുന്നത് നാവിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ്. അതുകൂടി ഓർത്തിരിക്കുക. എക്സിമ ബാധിക്കുന്ന അവയവം ഏതാണ്? ത്വക്കാണ് എക്സിമ ബാധിക്കുന്ന അവയവം. അപ്പം നമ്മൾ ഇത് പലതവണ ചോദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ടതാണ്, എക്സിമ ത്വക്കിനെയാണ് ബാധിക്കുന്നത്. മൂക്കിലെ രക്തസ്രാവം അറിയപ്പെടുന്നത് എപ്പിസ്റ്റാക്സിസ് എന്നാണ്. ആൽബനിസം എന്നാൽ ത്വക്കിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിന് നിറം കൊടുക്കുന്ന ഒരു വസ്തുവുണ്ട്. ആ വസ്തുവിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണ് ആൽബനിസം. അനോസ്മിയ എന്നാൽ ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥയാണ് അനോസ്മിയ. അപ്പോൾ മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം അറിയപ്പെടുന്നത് എപ്പിസ്റ്റാക്സിസ് ആണ്. പത്താമത്തെ ചോദ്യം, ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? ഓപ്ഷൻ എ ക്ലോറോഫിൽ, ഓപ്ഷൻ ബി സാന്തോഫിൽ, ഓപ്ഷൻ സി മെലാനിൻ. മെലാനിൻ ആണ് ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു. ക്ലോറോഫിൽ എന്നാൽ ഹരിതകമാണ്, ഇലകൾക്കൊക്കെ പച്ച നിറം കൊടുക്കുന്നതാണ് ക്ലോറോഫിൽ. സാന്തോഫിൽ എന്ന് പറഞ്ഞാൽ ഇലകൾക്കൊക്കെ മഞ്ഞ നിറം കൊടുക്കുന്നതാണ് സാന്തോഫിൽ. മെലാനിൻ ത്വക്കിന് നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവാണ്. അതുപോലെ തന്നെ രക്തത്തിന് നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ എന്നറിയപ്പെടുന്നത്. ഇതൊക്കെ പലതവണ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്, തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ 10 ചോദ്യങ്ങൾ ഇതാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ആൻസേഴ്സ് തീർച്ചയായിട്ടും തന്നെ കമൻറ്റ് ചെയ്യുക. ഇനി നാളെ നിങ്ങൾക്ക് പഠിക്കേണ്ടത് കെമിസ്ട്രിയിലെ ആസിഡ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നാളെ മറ്റൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.